എങ്ങനെ കിട്ടുന്ന അത്രയും അലൗകിക ജീവിതത്തിൽ കിട്ടുമോന്ന്. ഒന്ന്, ലോകത്തേത് മനുഷ്യൻ ജനിച്ചാലും അവൻ്റെ ശരീരം, സ്ഥൂലമായ ശരീരം ലൗകികമായ തലങ്ങളിൽ മാത്രമേ സഞ്ചരിക്കൂ. അതിനെ അവൻ്റെ സൂക്ഷ്മ ശരീരത്തിൻ്റെ താതാത്മ്യ അധ്യാസങ്ങൾ ഇല്ലാതാക്കി ആ സൂക്ഷ്മ ശരീരത്തെ ശുദ്ധീകരിച്ചിട്ട് ലൗകികമായ പ്രാരബ്ധ കർമ്മങ്ങൾക്കായി ഈ സ്ഥൂല ശരീരത്തെ എറിഞ്ഞുകൊടുത്തിട്ട് ജീവിക്കുമ്പോൾ മാത്രമേ ആധ്യാത്മികമായ അനുഭൂതി ഉണ്ടാവൂ. അല്ലാതെ രണ്ടോ മൂന്നോ തരം ജീവിതമില്ല. ഭൗതിക ജീവിതത്തിലെ പുരുഷാർത്ഥങ്ങൾ എന്ന തലങ്ങളിൽ നിന്നുകൊണ്ട് കർമ്മകലാപങ്ങളിൽപ്പെട്ട് ഇഷ്ടമില്ലാത്ത ഒട്ടേറെ കർമ്മങ്ങൾക്കും ജീവിതത്തിനും വിഷയീഭവിച്ച് ഒരാൾ ആധ്യാത്മികത നേടുകയില്ല. അതുകൊണ്ട് ലൗകികം അലൗകികം എന്ന് രണ്ട് ജീവിതമില്ല. ഇന്ദ്രിയങ്ങളും മനസ്സും പ്രാണനും എല്ലാം സ്ഥൂല ശരീരത്തോടൊപ്പമുള്ളതാണ്. അവ സഞ്ചരിക്കുന്ന മാർഗം സ്ഥൂലമാണ്. അവ അങ്ങനെയേ സഞ്ചരിക്കൂ. അത് പ്രാരബ്ധ വിശേഷങ്ങൾ പ്രകർഷേണെ ആരംഭിച്ചതായതുകൊണ്ട് അവയെ അങ്ങനെ അങ്ങ് വിട്ടിട്ട് സൂക്ഷ്മ ശരീരത്തെ പൂർണ്ണമായി ശ്രദ്ധാപൂർവം ശുദ്ധീകരിച്ച് ജീവിച്ചാൽ ആത്മാനന്ദം അനുഭവിക്കാം. എനിക്കതേക്കുറിച്ച് അധികം പറയാനറിയില്ല. എങ്കിലും എനിക്ക് തോന്നുന്നു അവർ പറഞ്ഞത് അവിദ്യയാ മൃത്യും തീർത്തുക, വിദ്യയാ അമൃതമശ്നുതേ എന്ന ഉപനിഷത് വചനമുണ്ട്. അതിൻ്റെ വ്യാഖ്യാനം എങ്ങനെയാണ് അവരെഴുതിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് മറുപടി പറയാൻ, നിങ്ങൾ വായിച്ചു എന്ന് പറയുന്നത് ഞാൻ വായിച്ചിട്ടില്ല. സാക്ഷാത്കാരം എന്ന പദം ഞാൻ പറഞ്ഞില്ല. സിദ്ധി, സിദ്ധിയില് ജന്മം യോഗശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ജന്മ ഔഷധ, ഔഷധി, മണി, മന്ത്ര, ഇത്രയും കാര്യങ്ങൾ കൊണ്ട് സിദ്ധിയെ ലഭിക്കും, സ്ഥിതിയെ ലഭിക്കും. അതില് ഒന്ന് ജന്മം കൊണ്ട്, ചിലർ പൂർവജന്മത്തിലെ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ച് ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയെത്താതെ ശരീരം വെടിഞ്ഞുവെങ്കിൽ ആ പൂർണ്ണതയെത്താൻ മാത്രം ജീവൻ മുക്തനായി ജനിക്കുന്നവരുണ്ട്. അവർ ജന്മം കൊണ്ടാണ് സിദ്ധിയെ പ്രാപിക്കുന്നതെന്നാണ് പറയുന്നത്. ആ ഒരു ജന്മം കൂടെ മതി, ഒരു ജന്മം കൊണ്ട് തന്നെ സിദ്ധരാണ്. ഔഷധികളെ കൊണ്ട്, അത് ഒരുപാട് തരം ആയുസ്സിനെയും ആരോഗ്യത്തെയും മാത്രമല്ല ഇന്ദ്രിയ സൗഭാഗ്യങ്ങളെയും മനസ്സിൻ്റെ സൗഭാഗ്യങ്ങളെയും അതിനപ്പുറം ആത്മ സൗഭാഗ്യത്തെയും വരെ ചെയ്യുവാൻ ഔഷധങ്ങളെ പൂർവാചാര്യന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് കൃത്യമായ കൽപ്പസേവയിലൂടെയൊക്കെ സഞ്ചരിച്ചാൽ അത് കരസ്ഥമാക്കാവുന്നതാണ്. ക്ലിഷ്ടമാണ് ആ വഴി, ചിലപ്പോൾ വഴിയിൽ വച്ച് വടിയായിരുന്നു. അതിനൊരു ശ്രമം ചെയ്യാവുന്ന
കാലമാണിത്, ചെയ്യേണ്ട കാലവുമാണ്. പരീക്ഷണത്തിനിറങ്ങുമ്പോൾ സ്വയമാണ് എന്ന ഓർമ്മയോടെ വാർദ്ധക്യത്തിൽ നിന്ന് യൗവനത്തിലേക്ക് തിരിച്ചു വരാവുന്ന ഔഷധങ്ങൾ വരെ വർഗീകരിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് ഏതോ ഒരു സായിപ്പ് പല്ലൊക്കെ മുളച്ചിട്ടുമുണ്ട്. മദാമയല്ല, സായിപ്പാണെന്ന് തോന്നുന്നു. ഇതോ മദാമയാണോ? സായിപ്പാണ്. അപ്പം അതുകൊണ്ട് ആ വഴിയുണ്ട്. അല്ല, സിദ്ധികൾക്കും പര്യാപ്തമാണ്. മണികളെ കൊണ്ടും പറ്റും. രസമണിയും മറ്റും കിട്ടുന്നതിൽ രസേശ്വരവാദം എന്നൊന്നുണ്ട്. ഇത് രസത്തിൻ്റെ ഒട്ടേറെ ഗ്രന്ഥങ്ങളുണ്ട്, ആൽക്കമിയോട് ബന്ധപ്പെട്ട. അതിലൊട്ടേറെ അത്ഭുതങ്ങളുടെ ഔഷധങ്ങളുണ്ട്, അതുകൊണ്ടും പറ്റും. കാമക്രോധാദികൾ, അവയിൽ നിങ്ങൾ ശ്രദ്ധ വയ്ക്കുമ്പോൾ കാമക്രോധാദികൾ നഷ്ടപ്പെടും. ഒരൌഷധത്തിൻ്റെ കൽപ്പന രൂപപ്പെടുത്തുമ്പോൾ, ആദ്യത്തെ പ്രാവശ്യം രൂപപ്പെടുത്തുമ്പോൾ നിങ്ങൾ പരാജയപ്പെടും. രണ്ടാമത് ചെയ്യുമ്പോഴും ചിലപ്പോൾ പരാജയപ്പെടും. അപ്പോൾ നിങ്ങൾ ആ പൂർവാചാര്യന്മാരുടെ വചനം നോക്കിയാൽ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാകുമ്പോഴേ അത് കിട്ടുമെന്ന് കാണും. മനസ്സിലായില്ല? അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സ് ശുദ്ധമാകും. വൈദ്യ സമ്പ്രദായത്തിൽ ഭിഷഗ്വരൻ്റെ മനസ്സ് ആതുരൻ്റെ രക്ഷയിൽ മുഖ്യമാണ്. പരിചാരകൻ്റെ മനസ്സ് ആതുരൻ്റെ രക്ഷയിൽ മുഖ്യമാണ്. സാത്വികാംശം രോഗിയിലുണ്ടാകുമ്പോഴേ രക്ഷയ്ക്കുള്ള സാധ്യതയുള്ളൂ. ആധുനികനായ രോഗിക്ക് രക്ഷയ്ക്ക് സാധ്യത കുറവാണ്. കാരണം ബന്ധുക്കൾ ചുറ്റും നിന്ന് അവൻ്റെ സാത്വികാംശത്തെ കവർന്നെടുത്തിട്ട് മരണം പ്രവചിക്കുന്നു. ശാസ്ത്രസത്യമാണതെന്നുള്ള മട്ടിൽ ഈ രോഗം മരണകാരണമാണെന്ന് കേൾക്കുമ്പോൾ സത്വം നഷ്ടപ്പെടുകയും സത്വ അവജയമില്ലാതെ തമസ്സവനെ ഭരിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ഭിഷഗ്വരന്മാർ അവർക്ക് നാളെ കുഴപ്പം വരാതിരിക്കുന്നതിന് വേണ്ടി രോഗിയോട് ആദ്യം തന്നെ നീ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് ഔഷധം കൊടുക്കുന്നു. സത്വാവജയമില്ലാതെ ഔഷധങ്ങൾ ഫലിക്കാതെ വരുന്നു. അപ്പോൾ ബന്ധുക്കൾ, പരിചാരകർ, ഭിഷഗ്വരന്മാർ എല്ലാം രോഗിയുടെ സത്വ സംസ്ഥിതിയെ കളഞ്ഞിട്ട് മാത്രമാണ് ഇന്ന് ചികിത്സിക്കുന്നത്. അതുകൊണ്ട് ഫലം പ്രായേണ കുറയുന്നു. നീ രക്ഷപ്പെടും എന്നൊരു രോഗി കേൾക്കുമ്പോൾ ഒരു നിമിഷം കൊണ്ട് അവൻ്റെ മസ്തിഷ്കത്തിലുണ്ടാകുന്ന ആ ശബ്ദം അവൻ്റെ മസ്തിഷ്കത്തിലെത്തി അവനിലുണ്ടാകുന്ന സത്വം തന്നെ പ്രജ്ഞാപരാധങ്ങളെ കളയാൻ അവനെ പ്രേരിപ്പിക്കുന്നു. പിന്നെ ഔഷധം അതിൻ്റെ പ്രവൃത്തി തുടങ്ങുന്നു. സത്വസംസ്ഥിതിയിലേക്ക് എത്തിക്കാതെ ഔഷധം കൊടുത്തുകൂടാ എന്ന പ്രാഥമിക പാഠം പോലും അറിയാനുള്ളൊരു തത്വചിന്ത ആധുനിക വൈദ്യശാസ്ത്രത്തിനില്ല. ആയുർവേദത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നതാണ്. എന്ന് ഞാൻ പറഞ്ഞില്ല, ഭക്ഷണത്തിന് മൂന്ന് ദോഷങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. ഭക്ഷണം തരുന്നതിൽ പാപമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഭക്ഷണം തരുമ്പോൾ ഒന്ന്, അതിൻ്റെ ജാതി, ഏത് ജാതിക്കാരൻ തരുന്നു എന്നല്ല, അത് കടു, അമ്ല, ലവണ, തീഷ്ണ, അത്യുഷ്ണ, വിദാഹികളായ ആഹാരങ്ങൾ രാജസ ഭാവമുള്ളവയാണ്. സ്നിഗ്ധവും മധുരവുമായ ആഹാരങ്ങൾ സാത്വിക പ്രാധാന്യമുള്ളവയാണ്. യാതയാമം, ഗതരസം എന്ന നിലയിലുള്ള ആഹാരങ്ങളെല്ലാം തന്നെ താമസഭാവമുള്ളവയാണ്. അതിൽ തന്നെ ആ സത്വരജസ് തമസ്സുകളിൽ തന്നെ സത്വത്തിൽ സത്വവും സത്വത്തിൽ രജസ്സും സത്വത്തിൽ തമസ്സും എന്ന് മൂന്നെണ്ണമുണ്ട്. രജസ്സിലും ഈ മൂന്നെണ്ണമുണ്ട്. രജസ്സിൽ സത്വം, രജസ്സിൽ രജസ്, രജസ്സിൽ തമസ്, തമസ്സിലുമുണ്ട്. തമസ്സിൽ സത്വം, തമസ്സിൽ രജസ്, തമസ്സിൽ തമസ്. അങ്ങനെ ഒമ്പത് വിഭാഗങ്ങളായി. അവയിൽ തന്നെ
പിന്നീട് അവയുടെ വീര്യം, വിഭാഗം, രസം, ഗുണം ഇവയെ അവലംബിച്ച് ഒരുപാട് ജാതികളുണ്ട് ഭക്ഷണത്തിൽ. അങ്ങനെ ജാതികളും ഉപജാതികളും ചേർന്ന ആ ഭക്ഷണത്തിന് ജാതി ദോഷം എന്നൊരു ദോഷമുണ്ട് കഴിക്കുമ്പോൾ. അത് ആ ഭക്ഷണം അകത്തിയെന്ന് അതിൻ്റെ പ്രഭാവം എങ്ങനെയാണ് ഉണ്ടാവുക, അത് വിജാതീയ പ്രത്യാരബ്ധം, സജാതീയ പ്രത്യാരബ്ധം എന്ന് പറഞ്ഞ രണ്ട് ഭാഗമുണ്ട്. പെട്ടെന്ന് പറഞ്ഞാൽ ഉള്ള ഡീറ്റെയിൽഡായിട്ട് പറയാൻ നേരമില്ലാത്തതുകൊണ്ട്, അതുപോലെ തന്നെയാണ് രണ്ട്, അതിൻ്റെ ജാതി ദോഷം കഴിഞ്ഞാൽ നിമിത്ത ദോഷം. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിനകത്തൊരു മുടി വീഴുക, അതിനകത്തൊരു എലി വീഴുക, അതിനകത്തൊരു പല്ലി വീഴുക, പല്ലിയുടെ കാഷ്ടം വീഴുക, ഇങ്ങനെയൊക്കെ ഉള്ളത്. ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങിക്കൊണ്ടിരുമ്പോൾ അതിനകത്ത് ഇത് ഉൾപ്പെട്ടു പോവുക, അങ്ങനെ വരുന്നതെല്ലാം അതിൻ്റെ നിമിത്തത്തിൽപ്പെടുന്നതാണ്. അവ രോഗകാരണവും മരണകാരണവും ഒക്കെ വരപ്പോകാവുന്നതാണ്. ഇത് രണ്ടും കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ അസംസ്കൃത പദാർത്ഥങ്ങളെ കൈകാര്യം ചെയ്യുന്നവൻ്റെ മനസ്സ് അത് കൊണ്ടെന്ന് തന്നുകഴിഞ്ഞ് പാചകം ചെയ്യുന്നയാളിൻ്റെ മനസ്സ്, അത് വിളമ്പിത്തരുന്നയാളിൻ്റെ മനസ്സ്, മൂന്ന് മനസ്സ് മിനിമം ഭക്ഷണത്തോടൊപ്പമുണ്ട്. ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കിയാൽ, ഒരു സമ്പന്നനായ ഉദ്യോഗസ്ഥൻ്റെ വീട്ടുമുറ്റത്ത് രാവിലെ 6:30 അല്ലെങ്കിൽ 5 അവൻ്റെ ഭാര്യയും കുട്ടികളും അവനും ഉണരുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് കുളിച്ച് പശുവിനെ കുളിപ്പിച്ച് ചാണകം വാരി പശുവിനെ കുളിപ്പിച്ച് കറന്ന് കുപ്പിയിൽ പാലുമായി ഒരു കുട്ടിയോ കാരണവരോ ആ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് നിന്ന് അവർ തുറന്നു വരുന്നത് വരെ കാത്തിരുന്നത് കൊടുത്ത് 31 പാൽ കൊടുത്തിട്ട് അവന് ശമ്പളം കിട്ടുന്ന 1 രാവിലെ ആ മുറ്റത്തെത്തുമ്പോൾ 31 കുടിച്ച പാല് അവൻ്റെയും കുട്ടികളുടെയും ഭാര്യയുടെയും ശരീരത്തിലെ കോശങ്ങളായി പരിണമിച്ച് കഴിഞ്ഞ പാല്, അതിൻ്റെ പൈസ അവൻ ചോദിക്കുമ്പോൾ ആ ആൾ പറയാണ്, ഞാനെന്താ വിറ്റിട്ട് പോവോ, 2 കഴിഞ്ഞുവോ, പശുവിന് പിണ്ണാക്കും പുല്ലുമോ കൊടുക്കണം, കുട്ടിക്ക് ഫീസ് കൊടുക്കണം, ആകെ ഈ വരുമാനത്തിലാണ്. വേദനയോടെ തിരിഞ്ഞു നിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥനും മാന്യനുമായ മനുഷ്യൻ വീണ്ടും ചൂടായി. അയാൾ പോകാൻ തുടങ്ങിയോ, ഭാര്യ അടുക്കളയിൽ നിന്ന് ഓടി വന്നു, പിന്നെ പറഞ്ഞത് മറക്കണ്ട, 4 പാല് പിരിഞ്ഞു പോയി, വേറെ വല്ലയിടത്തും മേടിച്ചേക്കും കേട്ടോ, കൊണ്ടുവന്ന ദിവസങ്ങളിലൊന്നും പിരിഞ്ഞിട്ടില്ല. അപ്പോൾ അവൻ തിരിഞ്ഞെന്ന് പറഞ്ഞ് 4 കുറച്ചോളൂ, 1 പിരിഞ്ഞു പോയിട്ടില്ല, 4 പൈസ കുറച്ചോളൂ എന്നും പറഞ്ഞു. ആ അമ്മ മിൽമയിലേക്ക് മാരുതിയും കൊടുത്ത് തൻ്റെ മകനെ വിടുന്നു. 4 അകലെ 4x8 ഓടാനുള്ള പെട്രോൾ, വെയർ ആൻഡ് ടയർ, മകൻ്റെ അധ്വാനം, 4 പാൽ അതിഥി വന്നിരിക്കുമ്പോൾ വാങ്ങിച്ചുകൊണ്ടിരുന്നു, അടുപ്പലൊഴിക്കുന്നു, അതിൽ പഞ്ചസാരയും അരിയുമൊക്കെ ഇട്ട് പാൽപ്പായസം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ അത് പിരിഞ്ഞു പോകുന്നു. യാതൊരു ദുഃഖവുമില്ലാതെ, ബാർഗെയിനിങ് ഇല്ലാതെ പൈസ നേരത്തെ കൊടുത്ത്, പൈസ നേരത്തെ കൊടിച്ചടിച്ച പെട്രോളുള്ള വണ്ടിയുമായി പോയി. സാധനം വാങ്ങിച്ചുകൊണ്ടുവന്ന് പിരിഞ്ഞു പോയ പാലും പാൽപ്പായസവും എടുത്ത് വടക്കുപുറത്തേക്ക് ഒഴിച്ച് 4 വേഗം മേടിച്ചുകൊണ്ട് പോയെന്ന് പറയുന്നു. ഈ സമയത്ത് അയാളുടെ മനസ്സിലൂടെ കടന്നുപോകുന്ന ആശ്രയമെന്ന ദോഷം ആ കഴിച്ച കുട്ടികളുടെയും വീട്ടുകാരുടെയും ആഹാരത്തിലൂടെ കടന്നു പോകുമ്പോൾ പാരമ്പര്യ ജനിതകങ്ങളെപ്പോലും മാറ്റിമറിക്കുന്ന മഹാരോഗങ്ങളിലേക്ക് കടന്നു പോകുന്നത് ഈ സമ്പന്നൻ കാശിൻ്റെ ഗർവ് കൊണ്ടോ ഉദ്യോഗത്തിൻ്റെ വലിപ്പം കൊണ്ടോ അറിയാതെ പോകുമ്പോൾ എത്ര ആശുപത്രികൾ ഇവൻ കയറിയിറങ്ങി ചികിത്സിച്ചാലും മാറാത്തൊരാശ്രയദോഷം കാണാതിരിക്കുന്നു എന്ന തത്വചിന്തയാണ് ആശ്രയദോഷമെന്ന ആഹാരത്തിൻ്റെ അടിസ്ഥാന മൂലകങ്ങളിൽ കിടക്കുന്നത്. കൻ യു ഇമാജിൻ? ഞാനൊരു അതിശയോക്തിയല്ലേ പറഞ്ഞേ, ആണോ നടക്കൂ ഇങ്ങനെ?
ഞാൻ പറഞ്ഞതിനകത്ത് അതിശയോക്തിയുണ്ട്. ഏത് ഭാഗത്ത്? അങ്ങനെ നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും ഒന്നും സംഭവിക്കാറില്ല. ഞാനതല്ല പറഞ്ഞേ, ഞാൻ പിരിഞ്ഞതിനെ കുറിച്ചല്ല പറഞ്ഞേ. മിൽമയിലെ പാല് വില കൊടുത്ത് വാങ്ങുമ്പോൾ അത് തിരിച്ചു കൊണ്ട കൊടുത്ത് വഴക്കില്ല, അതിൻ്റെ പൈസ കുറയ്ക്കണ്ട. അത് ക്രീം എടുത്തിട്ട് 17 രൂപ കൊടുക്കാം. ക്രീം എടുക്കാത്ത കറന്ന പാല് വീട്ടിൽ കൊണ്ട തരുമ്പോൾ 14 രൂപയെ മേടിക്കുന്നുള്ളൂ. 14 ഇല്ലെന്ന് തോന്നുന്നു. ഏ 14 ഉണ്ട്. ആ കരിവെള്ളൂർ 12, ഇവിടെയൊക്കെ 14, കുടിക്കുമൊട്ട 16. എഗ്രീഡ്. നിങ്ങളുടെ ഏത് വിലയും പറഞ്ഞു. 17 ഇല്ല. ക്രീം എടുത്തതിന് 17 ഉണ്ട്. ശരിയാണ്, ചെന്ന് വാങ്ങണം. പ്ലാസ്റ്റിക് പാക്കറ്റിലാണ്, പിരിഞ്ഞാൽ കാശൊന്നും കുറച്ച് തരില്ല. ഞാൻ അതിൽ അതിശയോക്തി പറഞ്ഞില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അത് കുമ്പളങ്ങ മൂത്തിട്ടതിൻ്റെ ഞെട്ടിൽ നിന്ന് വിട്ടുപോകുന്നത് പോലെ ഞാൻ മൃത്യുവിൽ നിന്ന് മോചനം നേടണമെന്ന്. എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ പ്രാരബ്ധങ്ങളും തീരുമ്പോൾ അത് സ്വയമേവ വിട്ടുപോകുന്നത് പോലെ എന്ന അർത്ഥത്തിലാണ് ആ പ്രയോഗം, ആ ഉദാഹരണം വരുന്നത്. അതല്ലേ ചോദ്യത്തിൻ്റെ ഉദ്ദേശം? അത് വേറെ എടുക്കാം, ഒരു ദിവസം എടുക്കാം. ഗീത അനുസരിച്ചാണെങ്കിൽ വിടുമ്പോഴേ അവിടെ ശരീരം റെഡിയാണ്. ഭാഗവതമനുസരിച്ചാണെങ്കിൽ വിടുമ്പോഴേ ശരീരം അവിടെ റെഡിയാണ്. ജ്യോതിശാസ്ത്രം ശൈവശാസനമനുസരിച്ചാണെങ്കിൽ ശരീരം അവിടെ റെഡിയാണ്. ഇന്ന് നാം കൈകാര്യം ചെയ്യുന്ന ജ്യോതിഷം അനുസരിച്ചാണെങ്കിൽ ഇതൊരുപാട് ലോകങ്ങളിലൂടെയൊക്കെ കറങ്ങി അലഞ്ഞു തിരിഞ്ഞാണ് പുതിയ ശരീരത്തിലെത്തുന്നത്. അതായിരിക്കും ചോദ്യത്തിൻ്റെ ഉദ്ദേശം എന്ന് തോന്നുന്നു. അതെങ്ങനെയാണ് ഈ പറഞ്ഞതുമായിട്ട് ബന്ധം വരുന്നത്? അതെങ്ങനെയാണ് ഈ പറഞ്ഞതുമായിട്ട്? അവിടെ യഥാ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തരപ്രാപ്തി, എപ്രകാരമാണോ കൗമാരം കഴിഞ്ഞ് യൗവനവും യൗവനം കഴിഞ്ഞ് വാർദ്ധക്യവും വരുന്നത് അതുപോലെയാണ് ദേഹാന്തരപ്രാപ്തി എന്ന് പറഞ്ഞാൽ ഇടവേളയില്ലെന്നല്ലേ എൻ്റെ അർത്ഥം? ഉദാഹരണം റൈറ്റ് അല്ലേ? എപ്രകാരമാണോ ഒരുവന് കൗമാരം യൗവനം വാർദ്ധക്യം അതുപോലെയാണ് ദേഹാന്തരപ്രാപ്തി. എപ്രകാരമാണോ ഒരുവൻ ജീർണവസ്ത്രം കളഞ്ഞ് പുതുവസ്ത്രം ധരിക്കുന്നത് അതുപോലെയാണ് ദേഹി ദേഹത്തെ കളഞ്ഞ് പുതിയ ദേഹങ്ങളെ ധരിക്കുന്നത്. രണ്ടും ഗീതയിലെയാണ്. ഞാൻ ഇതുവരെ കണ്ടിടത്തോളം നിങ്ങളാരും പഴയ വസ്ത്രം കീറിക്കഴിഞ്ഞ് കുറേ നാൾ ഉടുക്കാതെ നടന്നിട്ട് പിന്നെ ഉടുക്കുന്ന കാണുന്നില്ല. ഉദാഹരണം സ്പഷ്ടമാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് വരട്ടെ, അത് ജീവൻ്റെ ദേഹാന്തരപ്രാപ്തിയെ അവിടെ പറഞ്ഞിട്ടില്ല. അവിടെ ശാന്തസ്വർഗത്തെക്കുറിച്ച് നിന്ദിച്ച് പറഞ്ഞതാണ്.
ശാന്തസ്വർഗങ്ങൾ രാജാക്കന്മാരുടെ സങ്കല്പങ്ങളായിരുന്നു. അതിനെ പൂർവപക്ഷത്ത് നിന്ദിച്ചു പറഞ്ഞതാണ്, അത് സ്ഥായിയല്ല. അങ്ങനൊരു സ്വർഗമുണ്ടെങ്കിൽ തന്നെ നിങ്ങളവിടെ പോയാലും പുണ്യം ക്ഷയിക്കുമ്പോൾ ഇങ്ങി പോരും. മറ്റത് സ്പഷ്ടമായി ദേഹാന്തരപ്രാപ്തി പറഞ്ഞിട്ടുണ്ടല്ലോ, മനസ്സിലായി? ദേഹാന്തരപ്രാപ്തി യഥാ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തരപ്രാപ്തി. അതേപോലെ തന്നെ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്, എപ്രകാരമാണോ ജീർണവസ്ത്രം കളഞ്ഞ് നവവസ്ത്രം ധരിക്കുന്നത് അതുപോലെയാണ് ജീർണദേഹം കളഞ്ഞ് ദേഹി പുതുദേഹം ധരിക്കുന്നത്. ഇപ്പം ഇടവേളയില്ലെന്ന് ഗീതയിലെ ഈ രണ്ടുദാഹരണത്തിൽ നിന്ന് സ്പഷ്ടമാണ്. ഭാഗവതത്തിൽ തൃണജളൂക ന്യായത്തിലാണെന്നാണ് പറയുന്നത്. തോട്ടട്ട അല്ലെങ്കിൽ തോട്ടപ്പുഴുവിനെ കണ്ടിട്ടുണ്ടാവും. അത് ഈ കാല് പറിക്കണമെങ്കിൽ ഈ കാല് പിടിക്കണം. കണ്ടിട്ടുണ്ടോയെന്നറിയില്ല, ഇല്ല പറിക്കില്ല. അതുകൊണ്ട് ഇടവേള ഇല്ലെന്ന് തന്നെയാണ് പറയുന്നത്. അത്യാവശ്യമാണ്. അത് മരിച്ച ദേഹിക്ക് എവിടെയെങ്കിലും ചെന്ന് കയറാൻ വേണ്ടിയല്ല, ശ്രാദ്ധം ശ്രദ്ധയിൽ നിന്നുണ്ടാകുന്നതാണ്. മരിക്കുന്ന ഒരാളിൻ്റെ ശ്രാദ്ധത്തിലൂടെയാണ് ജീവിച്ചിരിക്കുന്നവൻ ശ്രദ്ധയുള്ളവനായിത്തീരുന്നത്. കാരണം 1000 മരണം കാണുമ്പോഴും ഞാൻ മരിക്കില്ല എന്നുള്ളതാണ് വിചാരം. യക്ഷപ്രശ്നത്തിൽ ഇത് പറയുന്നുണ്ട്. ശ്രാദ്ധം ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മരണമാണ് കാണുന്നത്, അതെന്നെ ശ്രദ്ധയിലേക്ക് കൊണ്ടുപോകും. തർപ്പണം തൃപ്തിയുടേതാണ്. അതുകൊണ്ട് ആ തലത്തിൽ മരണാനന്തരക്രിയകൾ അനിവാര്യമാണ്. രണ്ടാമത്തെ തലം പിതൃ ഇറണം തീരാൻ പ്രയാസമാണ്. ആഗ്രഹമില്ലാമെന്ന് പറഞ്ഞതെല്ലാം ചെയ്തു തീർക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. 2, 1, എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ടാവില്ല. 2, പറഞ്ഞതെല്ലാം ചെയ്തു തീർക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനെല്ലാം കൂടെ ഞാൻ എൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ അച്ഛൻ്റെ സൂക്ഷ്മ ശരീരവുമായി ചേർന്ന് സങ്കല്പിച്ച് ആരാധിച്ച് ഉദ്വസിച്ച് വയ്ക്കുമ്പോൾ എൻ്റെ മനസ്സിനൊരു ആനന്ദം കിട്ടും. ആ ഇറണത്തിൽ നിന്ന് മോചനം നേടുന്നതിൻ്റെ അവിടെയും തർപ്പണം അനിവാര്യമാണ്, ശ്രാദ്ധം അനിവാര്യമാണ്. തീർച്ചയായും അത് ചെയ്യുന്നവരോട് ചോദിച്ചാലേ അറിയുള്ളൂ. ജനങ്ങളതറിയേണ്ടതാണ്. ഇന്ത്യയുടെ പ്രസിഡന്റിന് പോലും അറിയില്ല. എന്തിനാ പിന്നെ ഭരണഘടന എന്ന് നമ്മൾ ചോദിക്കാറില്ല. ഇന്ത്യൻ പ്രസിഡന്റിന് പോലും ഇന്ത്യൻ ഭരണഘടന എന്താണെന്ന് വ്യക്തമായി അറിയില്ല. ആം ഐ റൈറ്റ്? ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്യുന്ന MLA-ക്കും MP-ക്കും മന്ത്രിമാർക്കും ഭരണഘടന അറിയില്ല. എനിക്കും നിങ്ങൾക്കും സത്യത്തിൽ സിവിലും ക്രിമിനലുമായ ഒരു പ്രൊസീജിയറും അറിയില്ല. അതിനുവേണ്ടി ഘോരഘോരം വാദിക്കുന്ന വാദിക്കും പ്രതിക്കും വേണ്ടി വാദിക്കുന്ന വക്കീലന്മാർക്കും അവിടെ ഇരുന്ന് വിധി പറയുന്ന ജഡ്ജിക്കും സത്യത്തിൽ ഇതറിയില്ല. എന്നിട്ടും നമ്മളിത് ചുമക്കുന്നു. കഴുത ചന്ദനം ചുമക്കുന്ന പോലെ എന്ന് പറയാനാവില്ല. ഞാൻ ഉദ്ദേശിച്ചില്ല. അതെ, അപ്പൊ ഇത് ക്ലിയറായി.
ഇനി തമാശ ആസ്വദിച്ചോ എന്നറിയില്ല. മനുസ്മൃതിയിലെ വർണ്ണസങ്കല്പമാണോ ഉദ്ദേശിക്കുന്നത്? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, നിങ്ങൾ സങ്കല്പിക്കുന്ന ഒരു സാധനമേ അല്ലത്. നിങ്ങൾ സങ്കല്പിക്കുന്ന ഒരു സാധനമേ അല്ല മനുസ്മൃതികാരൻ പറയുന്ന സങ്കല്പം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നാട്ടിൽ പൂജ ചെയ്യുന്നവർ ബ്രാഹ്മണർ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഭരണം നടത്തുന്നവൻ ക്ഷത്രിയൻ, ഇങ്ങനൊരു സങ്കല്പമല്ല മനുസ്മൃതി. ശ്രദ്ധാപൂർവം വായിച്ചാൽ അത് മനസ്സിലാവും. അതെനിക്ക് പറഞ്ഞു തരാൻ വൈഷമ്യമുണ്ട്, എന്നിരുന്നാലും നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞുതരാം. ദർശനങ്ങളിൽ, ഉപനിഷത്തുകളിലും മറ്റും ഉപാസനാകാന്ഡം പറയുന്നിടത്ത് ചില ഉപാസനകളെ പറയുമ്പോൾ ആ ഉപാസന സാധിച്ചെടുക്കുന്നവൻ്റെ സന്തതി പരമ്പരകളിൽ ഒന്നുപോലും അജ്ഞാനിയായിത്തീരില്ല എന്ന് ഉറപ്പ് പറയുന്നുണ്ട്. സൂര്യ ഉപാസനയിലും മറ്റും അവൻ്റെ വംശത്തിൽ ഒരു അജ്ഞാനി ജനിക്കില്ല. ഇങ്ങനെയുള്ളൊരു ബ്രാഹ്മണ്യമാണ് അവിടെ ചർച്ച വരുന്നത്. ഒരു ശൂദ്ര സ്ത്രീ ഏറ്റവും താഴെയുള്ളതാണ്. ഒരു ബ്രാഹ്മണനെ വരിച്ച് അയാളിൽ നിന്നൊരു സ്ത്രീ സന്തതിയെ കിട്ടിയിട്ട്, പുരുഷ സന്തതിയല്ല, സ്ത്രീ സന്തതിയെ കിട്ടിയിട്ട് ആ സ്ത്രീ സന്തതി വീണ്ടും ഒരു ബ്രാഹ്മണ ബീജത്തെ സ്വീകരിച്ച് വീണ്ടും ഒരു സ്ത്രീ സന്തതിയെ കിട്ടിയിട്ട് ഏഴാമത്തെ തലമുറയിലെത്തുമ്പോൾ ശുദ്ധമായ ബ്രാഹ്മണ സന്തതിയാകുന്നുവെന്നാണ് അവിടുത്തെ സങ്കല്പം. നരവംശാസ്ത്രവും ജീവശാസ്ത്രവും ചേർത്ത് പഠിച്ചാൽ മാത്രം പറയാൻ പറ്റുന്ന ഒരു കാര്യം, ലാഘവത്തോടെ കൈകാര്യം ചെയ്യരുതാത്തൊരു കാര്യം. കാരണം നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ കുട്ടനെ വളർത്താനാവില്ല, അത് നിങ്ങൾക്കറിയാവും തോന്നുന്നു. കുട്ടനെ കൂട്ടാനാവില്ല. കുട്ടൻ എന്ന് പറഞ്ഞാൽ കാളക്കുട്ടനെ കൂട്ടാനാവില്ല. സ്റ്റിക്കർ ഒട്ടിക്കും വന്ന്. കേട്ടിട്ടില്ല? കേട്ടിട്ടില്ല? നിങ്ങളുടെ ലൈവ് സ്റ്റോക്കിൻ്റെ നിയമമാണിത്. കെ എം എൽ എന്ന് അവർ പറഞ്ഞൊരു സ്ഥാപനമല്ലേ, അവിടെ നിയമമാണ്. ഇതുവരെ അറിയില്ല. നിങ്ങളുടെ നാട്ടിലെ ഒരു നാടൻ പശുവിനോട് നിങ്ങളുടെ നാട്ടിലെ ഒരു കാളക്കുട്ടിക്ക് ഇണചേരാനാവില്ല. ഏഴ് തലമുറ കൊണ്ട് പശുവിൻ്റെ വർഗത്തെ മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഗോവർദ്ധന പദ്ധതികളും ഗോസംരക്ഷണ വകുപ്പും ആർട്ടിഫിഷ്യൽ ഇൻസമനേഷനും എല്ലാം. മനസ്സിലായില്ല? ഇത് മൃഗങ്ങളിലുണ്ട്, മനുഷ്യരിലും പല വിഭാഗങ്ങളുണ്ടെന്നാണ്. ചിലപ്പോൾ ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ നിയമം കുറെ കൂടെ മാറുമ്പോൾ ഇന്ത്യയിലുള്ള പുരുഷന്മാർ ഇന്ത്യയിലുള്ള സ്ത്രീകളിൽ കുട്ടികൾ ഉൽപ്പാദിപ്പിച്ചുകൂടാ. കാരണം ഇന്ത്യയിലെ കുട്ടികൾക്ക് പല കാര്യങ്ങളിലും പിന്നോക്കമാണ്. കൂടുതൽ ശക്തിയുള്ളത് വേണം. ഗവൺമെൻറ് ശക്തിയുള്ളതിനെ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി ഒരു നിയമം പാസ്സാക്കിക്കൂടായില്ല. ഞാൻ തമാശ പറഞ്ഞതല്ല, വെറുതെ ചിരിച്ചു തള്ളാൻ പറഞ്ഞതല്ല. ഭരണവും ഭരണ സംസ്കാരവുമൊക്കെ പ്രത്യേകമാണ്. അന്ന് നിങ്ങളുടെ സന്താനങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞു കേട്ടിത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഇതുപോലെ ചിരിക്കില്ല.
നിങ്ങൾക്ക്. അപ്പം ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ വർഗീകരിച്ച രീതിയിൽ അന്ന് എഴുതി വെച്ചൊരു ഗ്രന്ഥത്തിൽ അന്നുപയോഗിച്ച ഭാഷയിൽ കാണുന്ന പേരുകൾ സ്വീകരിച്ച ജാതികളോ മതങ്ങളോ വർഗങ്ങളോ ഒക്കെ ഇന്ന് ഉണ്ടെങ്കിൽ അവയൊക്കെ അതാണെന്ന് പറയാനാവില്ല. ഇന്നൊരു ബ്രാഹ്മണന് കുട്ടിയുണ്ടായാൽ ബുദ്ധിയൊന്നുമുള്ള കുട്ടിയൊന്നുമല്ല. മനസ്സിലായില്ല, ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടാകുന്ന പോലുള്ള കുട്ടിയാണ്. അതുകൊണ്ട് അതിൽ പറയുന്ന ബ്രാഹ്മണ്യം ഒന്നുകിൽ സങ്കല്പം മാത്രമാണ് അല്ലെങ്കിൽ ഇന്നില്ല. മനസ്സിലായില്ല. അന്നത്തെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു. അന്ന് എഴുതി വെച്ച പുസ്തകം 400 വർഷം ബ്രിട്ടനും ഭരിച്ച് 400 വർഷത്തെ ബ്രിട്ടീഷ് വിദ്യാഭ്യാസവും നേടി ഈ ഗ്രന്ഥങ്ങളോട് യാതൊരു സാമീപ്യവുമില്ലാതെ വേദങ്ങളെന്ന് പറയുന്നത് അന്ധവിശ്വാസ ജഡിലങ്ങളും ഇടിയെയും മിന്നലിനെയും മഴയെയും കണ്ട് പ്രാർത്ഥിച്ചതാണെന്നും ഒക്കെ പറയുന്ന മജുംദാരിൻ്റെയും ഒക്കെ രാഹുൽ സാങ്കൃത്യായനൻ്റെയും ഒക്കെ പുസ്തകങ്ങളും ചരിത്രങ്ങളും പഠിച്ച് കഴിഞ്ഞിട്ട് അന്ന് എഴുതി വെച്ച മുനി ഇനി തിരിച്ചു വന്ന് നമുക്ക് തിരുത്തി തരാനാവുമോ? അതെല്ലാം ഉണ്ടാക്കുന്നത് നിങ്ങളത് പഠിക്കാൻ തയ്യാറാവുക. സായിപ്പ് തയ്യാറാണ്. ഇന്ത്യയുടെ ഈ ഗ്രന്ഥങ്ങളിൽ പലതും ഇൻഡോളജി എന്ന പേരിൽ റഷ്യയിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും പ്രചുര പ്രചാരം നേടുമ്പോൾ പേരെഴുതിക്കോളൂ, കെന്നത് ജി സിസ്കിൻ്റെ അതിപ്രസിദ്ധമായ ആയുർവേദ ഇൻ ദ വേദാസ് എന്നൊരു പുസ്തകമുണ്ട്. കെന്നത് ജി സിസ്ക്, പേരൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതണം. KENNATH കെന്നത്ത് ജി, ക്യാപിറ്റൽ ജി, IZISK സിസ്ക്, അയാളുടെ പ്രസിദ്ധമായൊരു പുസ്തകമാണ് ആയുർവേദ ഇൻ ദ വേദാസ്, മെഡിസിൻ ഇൻ ദ വേദാസ്, നോട്ട് ആയുർവേദ, മെഡിസിൻ ഇൻ ദ വേദാസ്. ആ പുസ്തകത്തിൻ്റെ ഇൻട്രഡക്ഷനിൽ പുസ്തകത്തിൻ്റെ പേരെഴുതി, മെഡിസിൻ ഇൻ ദ വേദാസ് പുസ്തകം നിങ്ങൾക്ക് ചൗക്കുമ്പോൾ സാംസ്ക്രിറ്റ് സീരീസ് ചൗക്ക് വാരാണസി 1 കിട്ടേണ്ടതാണ്. അവരാണ് ഇന്ത്യയിൽ വിൽക്കുന്നത്. പുസ്തകം അമേരിക്കയിൽ പബ്ലിഷ് ചെയ്തതാണ്. ഓറിയൻ്റൽ സ്റ്റഡീസ് ഓഫ് അമേരിക്കയാണ് ഈ ഗ്രന്ഥങ്ങളിൽ പലതും പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 1500 ഗ്രന്ഥങ്ങൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിലൊരെണ്ണമായി പറഞ്ഞത്, ചോദ്യം വന്നതുകൊണ്ട് ഉദാഹരണത്തിന് പറയാം. ആ ഗ്രന്ഥത്തിൻ്റെ ഇൻട്രഡക്ഷനിൽ പറയുന്നത് എൻ്റെ ഈ പുസ്തകത്തിന് ഇന്ത്യയിൽ മാത്രം മാർക്കറ്റില്ലെന്നാണ്. കെന്നത് ജി സിസ്ക് മേടിച്ച് വായിച്ചു നോക്ക്. അതിലുപരി അതിൻ്റെ അകത്ത് താളിയോലകളും പ്ലേറ്റുകളും കാര്യങ്ങളും എല്ലാം അതിൻ്റെ ഫോട്ടോ കോപ്പികൾ വെച്ചിട്ടുണ്ട്. അതിലെ പഠനങ്ങളിലൊന്നിൽ ഹാരപ്പൻ സംസ്കാരത്തിൽ നിന്ന് കിട്ടിയ 2 തലയോടിൻ്റെ പഠനമുണ്ട്. അതിൽ ചിത്രമുണ്ട്. അതിലെ 1 തലയോട് ഒരു കുട്ടിയുടേതാണ്. ഹൈഡ്രോകഫാലസുള്ള ഈ കുട്ടിയുടെ തലയോടിന് 2 ദ്വാരങ്ങളുണ്ട്. സ്റ്റെൻറ്റിട്ടതാണ്. അത്യന്താധുനിക സർജറിക്ക് പോലും ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൃത്യതയോടെ ഇട്ട ഈ സ്റ്റെൻറ്റും അതിൻ്റെ ദ്വാരവും, അത് കഴിഞ്ഞ് ഈ കുഞ്ഞ് സർവൈവ് ചെയ്തു എന്നുള്ളതിൻ്റെ രേഖകളും അയാൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിത് നിങ്ങളോട് പറഞ്ഞാൽ ഈ പുസ്തകം വായിക്കുന്ന ദിവസം വരെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? എൻ്റെ വാക്ക് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? 24,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ രജതരേഖകളെന്ന് ആധുനിക ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുമ്പോൾ ഓക്ക് സംസ്കാരത്തിൻ്റെയും ഹാരപ്പൻ സംസ്കാരത്തിൻ്റെയും ആദിമ പിതാക്കളുടെ കാലങ്ങളിൽ കണ്ടുകിട്ടിയ ഈ തലയോട്ടിയിൽ അത്യന്താധുനിക സർജറിയുടെ 2 രേഖകളുണ്ടെന്ന് പറഞ്ഞാൽ കൻ യു ബിലീവ്? പുസ്തകം മേടിച്ച് വായിക്കുന്ന ദിവസം വരെ
വിദ്യാഭ്യാസമുള്ള നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പക്വതയുടെ പേരിലോ പഴമയുടെ പേരിലോ ആരെങ്കിലും അന്ധവിശ്വാസം പോലെ വിശ്വസിക്കുമെന്നല്ലാതെ നിങ്ങൾ ആ പുസ്തകം മേടിച്ച് വായിക്കുന്ന ദിവസം വരെ വിശ്വസിക്കുമോ എന്നാ ചോദ്യം. സത്യമേ പറയാവൂ, വിശ്വസിക്കുമോ? ഇല്ല. കുട്ടി പറഞ്ഞാൽ ശരി. അപ്പോൾ ഋഷി ഇവിടെ എന്ത് ചെയ്യും? അങ്ങനെ ഒന്ന് നമ്മളെ വിശ്വസിപ്പിക്കാൻ പറ്റും? ലോക പ്രശസ്തരിൽ ഒരുവനായ സാവേ, ജോർജ് സാവേ, പേര് നിങ്ങൾക്ക് എഴുതാം. പ്രസിദ്ധനായ ഒരു ഇംഗ്ലീഷ് സർജനാണ്. അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളുണ്ട്. അതിലൊരെണ്ണമാണ് ദ ഹീലിംഗ് നൈഫ്. എ സർജൻ റിമെമ്പേഴ്സ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമാണ്, ദ ഹീലിംഗ് നൈഫ്. അതിൽ നാസ സന്ധാനപരമായ ഒരു ശസ്ത്രക്രിയ, അല്ല, അതെ, നാസ സന്ധാനപരമായൊരു ശസ്ത്രക്രിയ ടിപ്പുവിൻ്റെ കാലത്ത് ഇന്ത്യയിലെ ആയുർവേദ വൈദ്യന്മാർ ചെയ്തതിൻ്റെ രേഖയുണ്ട്. അത് കണ്ടുപിടിച്ചിട്ടാണ് ബ്രിട്ടീഷ് ഡോക്ടർമാർ ആ ശസ്ത്രക്രിയ ആദ്യമായി ചെയ്തതെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് കാലമായില്ലല്ലോ ടിപ്പുവിൻ്റെ കാലം. ആ നാട്ടിലാണ് ലോകത്തിലെ ആദ്യത്തെ സർജനെന്ന് ലോകം വിശേഷിപ്പിക്കുന്ന സുശ്രുതൻ്റെ നാട്ടിൽ പഴയ ഡോക്ടർമാർ ഒരു 80 വയസ്സുള്ളവരുടെ ക്ലിനിക്കിൽ ഇനിയും നിങ്ങൾ പോയാൽ ഹിസ്റ്ററി ഓഫ് മെഡിസിൻ ഇൻ പിക്ചേഴ്സ് എന്ന് പറഞ്ഞ് കുറേ ചിത്രങ്ങൾ കാണാം. വക്കീൽ കണ്ടിട്ടുണ്ടാവൂ? പ്രായമായ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവൂ? പാർക്ക് ഡേവീസിൻ്റെയാണ്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല. കണ്ടിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ചെന്നാൽ പഴയ ഡോക്ടർമാരുടെ റൂമിൽ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. പാർക്ക് ഡേവീസിൻ്റെ ചിത്രമാണ്, ഹിസ്റ്ററി ഓഫ് മെഡിസിൻ ഇൻ പിക്ചേഴ്സ്. അതിൽ ബാഹ്യകർണം മാറ്റിവെക്കുന്ന ഒരു ശസ്ത്രക്രിയയുണ്ട്. എ ഹിന്ദു സർജൻ നോണ സുശ്രുത, അടിയിൽ സുശ്രുത സംഹിതയിൽ എന്ന് പറഞ്ഞൊരു ചിത്രം ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. പോയി കാണുന്നവരെ നിങ്ങൾക്ക് ബിലീവ് ചെയ്യാൻ പറ്റുമോ? ഇറ്റ് ഈസ് നോട്ട് പ്ലാസ്റ്റിക് സർജറി, ബട്ട് ഇറ്റ് ഈസ് കോസ്മെറ്റിക് സർജറി. മനസ്സിലായില്ല? കോസ്മെറ്റിക് സർജറി തുടങ്ങിയിട്ട് എത്ര കാലമായി? ഞാൻ പറഞ്ഞ ഉദാഹരണമെല്ലാം ഞാൻ കാണിക്കാൻ തയ്യാറാണ്. ഇതിൽ ഋഷിമാരെന്ത് ചെയ്യണം? സ്വന്തം മണ്ണിനോടും സ്വന്തം മണ്ണിൻ്റെ അനുഭവങ്ങളോടും സ്വന്തം പൂർവികരുടെ അറിവുകളോടും താല്പര്യം കുറഞ്ഞുവെങ്കിൽ അതെങ്ങനെ അതൊക്കെ തന്നിട്ട് മൺമറഞ്ഞു പോയവരുടെ കുറ്റമാവും? Am I right? നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, വിദ്യാഭ്യാസമുള്ള യുവത്വത്തിൻ്റെ ഉത്തരവാദിത്വമാണ് തപ്പിയെടുക്കുക. കമ്പ്യൂട്ടറാണോ രംഗം? എങ്കിലും ആ രംഗവുമായിട്ട് ബന്ധമുണ്ടോ? അല്പമെങ്കിലും വെബ്സൈറ്റുകളിലൂടെ പോകാറുണ്ടോ? എന്നാൽ ഒരു കാര്യം ചെയ്യൂ, ഞാനൊരു വെബ്സൈറ്റ് തരാം. സ്റ്റീഫൻ നാപ്പിൻ്റെ വെബ്സൈറ്റിലൂടെ ഒന്ന് പോകൂ. സ്റ്റീഫൻ നാപ്പ് എഴുതുമ്പോൾ സ്റ്റീഫൻ ക്നാപ്പ് എന്ന് എഴുതിയാൽ മതി. STEPHAN PHEN സ്റ്റീഫൻ KNAPP. അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകാൻ ഈ yahoo.com
യാഹു സെർച്ച് ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് അതിലൊരു മെമ്പർഷിപ്പ് എടുക്കൂ. സ്റ്റീഫൻ നാപ്പിൻ്റെ അത്ഭുത ലോകങ്ങൾ, ഇൻഡോളജിയുടെ ഏതെല്ലാം തലങ്ങളിലൂടെ പോകുമെന്നൊന്ന് പഠിച്ചു നോക്കൂ. സ്റ്റീഫൻ നാപ്പ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് തന്നെ നിങ്ങളേറ്റവും അത്ഭുതമെന്ന് കരുതുന്ന താജ്മഹലിൽ നൂറ്റാണ്ടുകളായി പൂട്ടിയിട്ടിരിക്കുന്ന ആ റൂമുകളൊന്ന് തുറപ്പിക്കൂ നിങ്ങളുടെ ഗവൺമെൻറ്റിനെ കൊണ്ടാണ്. നിങ്ങൾ പറയൂ നിങ്ങളുടെ ഗവൺമെൻറ്റിനോട്, ഞങ്ങൾക്ക് ആ താജ്മഹലിൻ്റെ ഉൾഭാഗം ഒന്ന് കാണണം. വേറെ ഒന്നും ചെയ്യണ്ട, അവൻ തുറന്നു തരുമെന്ന് നിങ്ങൾ ആവശ്യപ്പെടൂ. അതിനുള്ളിലുള്ള കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് സ്റ്റീഫൻ ആപ്പ് നിങ്ങളോട് പറയുന്നുണ്ട്. സ്റ്റീഫൻ ആപ്പ് പറയുന്നത് താജ്മഹൽ എന്ന പേര് മുന്തസിൽ നിന്ന് രൂപപ്പെടുമോ എന്നാണ്. സ്റ്റീഫൻ ആപ്പ് നിങ്ങളോട് ചോദിക്കുന്നത് തേജോമഹൽ താജ്മഹൽ ആവില്ലേ എന്നാണ്. ഇതൊക്കെ സ്റ്റീഫൻ ആപ്പിൻ്റെ വെബ്സൈറ്റാണ്, എൻ്റെ അല്ല. മനസ്സിലാവുമോ? അപകടമാണ് നിങ്ങളുടെ എന്നോടുള്ള ചോദ്യം. ഞാൻ ഉത്തരമെല്ലാം പറഞ്ഞാൽ ഞാനും നിങ്ങളും വിഷമിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. സ്റ്റീഫൻ ആപ്പ് മറ്റൊന്ന് നിങ്ങളോട് പറയുന്നത് സാമൂഹിക പ്രശ്നത്തിൽ നിങ്ങളുടെ ഗവൺമെൻറ്റിനോട് ചോദിക്കൂ, പോളിയോ വാക്സിൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് എത്ര കുട്ടികളുടെ ജീവൻ കളഞ്ഞുവെന്ന്. അതിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ സ്റ്റീഫൻ ആപ്പിൻ്റെ വെബ്സൈറ്റിലൂടെ നിങ്ങളൊന്ന് നോക്കൂ. പോളിയോ ഋഷിമാരും ഉണ്ടെന്നതല്ലല്ലോ. നോക്കിക്കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിക്കണേ. അതുകൊണ്ട് സംസ്കൃതിയുടെ അകപ്പൊരുളുകൾ തേടി പോകുമ്പോൾ അത് ബ്രിട്ടീഷ് ഭരണാധികാരികളിൽ നേട്ട ചാട്ടവാറടിയും ചവിട്ടും എന്നതിനേക്കാൾ കൂടുതൽ ആധുനിക ഇന്ത്യൻ ഭരണാധികാരികളിൽ നിന്ന് തന്നെയാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. നമുക്ക് വിശ്വാസമില്ല, നമുക്ക് വിശ്വാസമില്ല. ഞാനത് 100% ഞാനും സമ്മതിക്കുന്നു. പക്ഷേ നാപ്പിൻ്റെ കണക്കുകൾ നിങ്ങളുടെ ഗവൺമെൻറ്റുകൾ എന്തേ തടയാത്തത്? മനസ്സിലായില്ല. അത് ഈ രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് എന്തേ ഗവൺമെൻറ് കരുതാത്തത്? ഒട്ടും വിശ്വാസമില്ല. നിങ്ങൾ പറയുന്ന പോലെ തന്നെയാണ്, അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. സ്റ്റീഫൻ നാപ്പ് എന്ന പേര് പോലും ഒറിജിനലായിരിക്കുമെന്ന് വിശ്വാസമില്ല. അത്രയും അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയാം. നിങ്ങൾ പറഞ്ഞതിലൊരു അല്പം കൂടെ അഡ്വാൻസ് ചെയ്ത് പറയാം. പക്ഷെ നിങ്ങളുടെ ഗവൺമെൻറ്റിനൊരു പ്രതിബദ്ധതയില്ലേ? അങ്ങനൊന്നും ഉണ്ടെങ്കിൽ ഇവിടുത്തെ യുവാക്കൾ വെബ്സൈറ്റിലൂടെ പോകുമ്പോൾ ഇത് കണ്ടുപിടിക്കുമെന്ന്. മനസ്സിലായില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുന്നുവെങ്കിൽ ആദ്യം സ്റ്റീഫൻ ആപ്പിൻ്റെ പിന്നെ അല്ലേ നിരോധിക്കേണ്ടത്? അല്ലെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ തമ്മിലൊരു അതല്ല, അത് അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചോളുക. ഞാൻ രണ്ടിൻ്റെയും കൂടെ ഇല്ല. അതിനുത്തരം പറയാൻ എനിക്കാവില്ല. രണ്ട് സൈഡിലും
ധാരാളം. അപ്പം അതുകൊണ്ട് പലതും നമുക്ക് ഭരണത്തിൻ്റെ രഹസ്യരേഖകളായും പ്രശ്നങ്ങളുടെ രഹസ്യ തലങ്ങളായും എപ്പോഴും ഉണ്ടാവും. അതിനൊക്കെ ഈ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് തന്ന ഋഷി ഇന്ന് വന്ന് എങ്ങനെ തിരുത്തും? അവർ ജീവിച്ചിരുന്ന കാലത്ത് അവർ കുറേ അറിവുകൾ തന്നു പോയി. അത് തെറ്റാണോ ശരിയാണോ പഠിക്കുക നമ്മുടെ ജോലിയാണ്. ാണ് എങ്കിൽ അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക നമ്മുടെ ജോലിയാണ്. അത് ശരിയാണ് എങ്കിൽ ജനങ്ങളെ പഠിപ്പിക്കുക നമ്മുടെ ജോലിയാണ്. അല്ലാതെ വസിഷ്ഠൻ്റെയോ വ്യാസൻ്റെയോ ഇന്നത്തെ ജോലി അല്ലത്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെവിടെയും ഒരു മഹാനുഭാവൻ അയാൾ ജീവിച്ചിരുന്ന കാലത്ത് അയാൾ ചെയ്തു വെച്ച നന്മകൾ പിന്നീടൊരു കാലത്ത് ജനം എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് അന്വേഷിക്കാൻ വരാൻ അവർക്കാവില്ലല്ലോ. മനസ്സിലായില്ല. അതിൽ നന്മയുണ്ടെങ്കിൽ പഠിക്കേണ്ടതും ആ നന്മ മതത്തിനും ജാതിക്കും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി ജനതയ്ക്ക് പ്രയോജനം ചെയ്യേണ്ടതും ആവശ്യമാണ്. ഒന്ന് തീർച്ചയാണ്, നിങ്ങൾക്ക് ദശമൂല അരിഷ്ടം ഉണ്ടാക്കാം, നിങ്ങൾക്ക് ദശമൂലം കഷായം ഉണ്ടാക്കാം, നിങ്ങൾക്ക് സുശ്രുതൻ്റെയും ചരകൻ്റെയും ഒക്കെ മരുന്നുകൾ ഉണ്ടാക്കാം, ക്ലാസിക്കൽ റെമഡീസ് എല്ലാം. എന്നാൽ ഇന്ന് ഒരാൾ അതിലെ നാലെണ്ണം കൂട്ടി യോജിപ്പിച്ച് വേറൊരു പേരിട്ടൊരു സാധനം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, നിങ്ങൾ കോടതിയിൽ പോകേണ്ടി വരും. നിങ്ങൾക്ക് പതഞ്ജലിയുടെ യോഗസൂത്രത്തിലെ ഏത് സൂത്രവും ഉദ്ധരിക്കാം, നിങ്ങൾക്ക് കേരണ്ട സംഹിതയിലെ ഏത് യോഗപാഠവും ചെയ്യാം. അവയിൽ ചിലത് കൂട്ടിയോജിപ്പിച്ച് ഞങ്ങൾ സ്വാമിമാരുണ്ടാക്കുന്ന പുതിയ ഫോർമുല നിങ്ങൾക്ക് ചെയ്യാനാവില്ല, ഞങ്ങൾക്ക് ഇൻ്റർനാഷണൽ പേറ്റൻ്റ് ഉണ്ട്. മനസ്സിലായില്ല. ഇത് മതിയാവും തോന്നുന്നു. ഉണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഭാഗങ്ങൾ ഇപ്പം എഴുതി ഉണ്ടാക്കിയവയല്ലെങ്കിൽ പുസ്തകങ്ങളിലുണ്ട്. 16 വയസ്സുള്ള നരന്മാരും നരച്ചിടും, സ്ത്രീകൾ യോനി വിറ്റിയിടും. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ തർജ്ജമ. മഹാഭാരതം ഭവിഷ്യത് പർവം. ഭവിഷ്യത് പർവം തർജ്ജമ ചെയ്ത് വരുമ്പോൾ കൊച്ചുണ്ണി തമ്പുരാൻ പറഞ്ഞിരുന്നു, കുഞ്ഞിക്കുട്ടൻ വിഷമിക്കും, ഇത് മലയാളത്തിലാക്കാൻ മലയാളത്തിൽ ഭാഷയില്ല. ആ ശ്ലോകം കുഞ്ഞിക്കുട്ടൻ തർജ്ജമ ചെയ്തതാണ് ഞാൻ ചൊല്ലിയത്. 16 വയസ്സുള്ള നരന്മാരും നരച്ചിടും, സ്ത്രീകൾ യോനി വിറ്റിയിടും. കൊണ്ടുവന്ന് കുഞ്ഞിക്കുട്ടൻ്റെ തർജ്ജമ കൊണ്ടുപോയി കൊച്ചുണ്ണിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ കൊച്ചുണ്ണി ഞെട്ടലോടെ പറഞ്ഞു, കുഞ്ഞിക്കുട്ടൻ പറ്റിച്ചു. ഇതിലും പച്ചയായ മലയാളമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് അവരെഴുതിയൊന്നും ആയിരിക്കില്ല. ഇപ്പോൾ ഏതോ നിർമ്മലാനന്ദഗിരിയോ മറ്റുള്ളവനോ സംസ്കൃതത്തിലാക്കിയിട്ട് കള്ളം പറഞ്ഞതും ആയിരിക്കും. പറയാം, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞോട്ടെ. സ്വാമിജി ഇപ്പോൾ പറഞ്ഞു, മരണപ്പെടുന്ന സമയത്ത് ആത്മാവ് വേറൊന്നൊരു ജന്മം കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞു. അങ്ങനെയാണെന്ന് നേരത്തെ സ്വാമിജി ഒരു ക്ലാസ്സിൽ പറഞ്ഞു, ഒരു അച്ഛൻ മകനെ സൃഷ്ടിക്കുമ്പോൾ മകൻ അച്ഛനുണ്ടാകുന്ന ഉത്തരവാദങ്ങളെ പറ്റി പറയുമ്പോൾ അവിടെ ഒരു സൃഷ്ടി സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന നഷ്ടപ്പെട്ടു പോയ ആത്മാവിന് പുതിയൊരു ജന്മം കൊടുക്കാൻ എവിടെയാണ് ഇടം കിട്ടുന്നത്? എങ്ങനെ? എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞത്, ആത്മാവ് നഷ്ടപ്പെടുമ്പോൾ ഒരു ജന്മം കൊടുക്കുമെന്ന് പറഞ്ഞു, അത് പറഞ്ഞല്ലോ, ജന്മ പകുതി തീർത്തു പോയ ജന്മം പിന്നീട് ജന്മം കിട്ടുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർ ജന്മം കിട്ടുമ്പോൾ നമ്മൾ നശിച്ചു പോയ ആത്മാവ് വേറൊന്നിലേക്ക് ഒരു ജന്മം കൊടുക്കണം, ദേഹി ജന്മം കൊടുക്കണമല്ലോ. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ക്ലാസ്സിൽ അച്ഛനും മകനും തമ്മിൽ അവിടെ സൃഷ്ടിക്കുമ്പോൾ അവിടെ സൃഷ്ടാവായിട്ട് വരുന്നതിനെ പറ്റിയിട്ട് പറയുന്നതും ഇവിടെ നഷ്ടപ്പെട്ടത് വേറൊന്നിലേക്ക് ജന്മം കൊടുക്കുമ്പോൾ അവിടെ എവിടെയാണ് അവിടെ ഒരു ഇത് കിട്ടുന്നത്? മരിക്കുന്ന ഒരാൾ ആ ദേഹത്തെ വിടാൻ പോകുന്ന സമയത്ത്
അയാളുടെ കാമവും അതുപോലെ തന്നെ ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചുള്ള അയാളുടെ കാമവും ഒത്തുയോജിക്കുന്ന സ്ഥലത്ത് ഈ ജീവൻ അപ്പോൾ തന്നെ തൃണജലൂക ന്യായത്തിൽ കടന്നുകൂടുന്നു. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞ്, അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞ്, അലഞ്ഞു തിരിയുന്നില്ല എന്നാ പറഞ്ഞ്. മറ്റ് ജന്മങ്ങളിലൂടെ മനുഷ്യ ജന്മത്തിലേക്കെത്തുന്നു, ജന്മം മുകളിലേക്ക് ഉള്ളൂ എന്നാണ് ചില ഗ്രന്ഥങ്ങൾ പറയുന്നത്. മനുഷ്യ ജന്മത്തിലാണെങ്കിൽ ഇനി മനുഷ്യ ജന്മത്തിലൂടെയേ പോവുകയുള്ളൂ എന്നാണ് ചില ഗ്രന്ഥങ്ങൾ പറയുന്നത്. എന്നാൽ ചില പുരാണങ്ങളിലല്ലാത്ത ചില കഥകളുണ്ട്, അത് കഥകൾ മാത്രമാണെന്നാണ് അതേക്കുറിച്ചുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ഭരതൻ മാനായ കഥയൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും പൊതുവെ ഇങ്ങനെയാണ് ശ്രുതികളിലെല്ലാം കേട്ടിട്ടുള്ളത്, ജന്മത്തിന് താഴേക്ക് പോക്കില്ലെന്നാണ് കേൾക്കുന്നത്. മനുസ്മൃതിയിൽ വിവാഹം എട്ടെണ്ണമുണ്ട്, ആർഷം ബ്രാഹ്മം പ്രാജപത്യമെല്ലാം, അതിൽ സ്ത്രീധനമില്ല. സ്ത്രീയോട് ബന്ധപ്പെട്ട് പറയുമ്പോൾ രണ്ടെണ്ണത്തിൽ പുരുഷധനമുണ്ട്. ഇനി സ്ത്രീയെ പൂജിക്കാത്ത സ്ഥലത്ത് ദേവതകൾ പൂജ സ്വീകരിക്കില്ല എന്ന് വ്യക്തമായി മനുസ്മൃതി പറയുന്നുണ്ട്. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ. ഒരു സ്ത്രീയെ ഒരു പുരുഷൻ എപ്പോഴെങ്കിലും പീഡിപ്പിച്ചാൽ ആ പുരുഷന് വധശിക്ഷയിൽ കുറഞ്ഞ യാതൊന്നും മനുസ്മൃതി നിശ്ചയിക്കുന്നില്ല. അതിനേതെങ്കിലും സ്ത്രീ കൂട്ടുനിന്നാൽ അവളെ തലമുണ്ടനം ചെയ്ത് തെരുവിലൂടെ നടത്താനേ പറയുന്നുള്ളൂ, വധിക്കാൻ പറയുന്നില്ല. ഇങ്ങനെയെല്ലാം പറയുന്ന മനുസ്മൃതി അതിൻ്റെ ഒരു അധ്യായത്തിൽ പിതാരക്ഷതി കൗമാരി ഭർത്താരക്ഷതി യൗവനെ പുത്രശ്ചസ്തവിരേകാലേ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഒന്ന്, മനുസ്മൃതി ഒരു നിയമഗ്രന്ഥമാണ്, അതിന് മിതാക്ഷരയെന്നും ദായഭാഗയെന്നും രണ്ട് ഇൻ്റർപ്രിട്ടേഷനുകളാണ് പ്രസിദ്ധങ്ങളായുള്ളത്. വക്കീൽ വേറെ അഡ്വക്കേറ്റന്മാരും അതില് ഇന്റർപ്രിട്ടേഷനാണ് ഒരു നിയമത്തെ സാധുവാക്കുന്നത്. നിയമത്തേക്കാൾ പ്രാധാന്യം നിയമത്തിൻ്റെ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാവും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ത്യയുടെ ഭരണഘടന എഴുതുമ്പോൾ ലോകത്ത് നാനാഭാഗങ്ങളിൽ നിന്ന് വേദനിച്ചോടിയ മതപീഡനത്തിൽ പെട്ടുപോയവർ ഇന്ത്യയിൽ അഭയം തേടിയിട്ടുണ്ട്. ഇന്ത്യ സ്വതന്ത്രയാകുമ്പോൾ ഇന്ത്യൻ മണ്ണിൽ രാജഭരണകാലത്ത് ഒട്ടേറെ ഹൂണന്മാർ, ഒട്ടേറെ ജൂതന്മാർ ഒക്കെ ഇന്ത്യയിൽ വന്ന് അഭയം തേടിയിട്ടുണ്ട്. ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്. ആ ജൂതന്മാർ അടുത്ത കാലത്താണ് അവരുടെ നാട്ടിലേക്ക് പോയത്. അന്നിവിടെ സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടനയൊക്കെ വരുന്നതിന് മുമ്പാണ് അവരിവിടെ വന്ന് അഭയം തേടിയതും രാജാക്കന്മാർ അവർക്ക് ആശ്രയം കൊടുത്തതും അവർക്ക് പ്രത്യേക പള്ളികൾ ഉണ്ടാക്കി കൊടുത്തതും എല്ലാം. എന്നിട്ടും ഇന്ത്യൻ മനസ്സിനെ കണക്കിലെടുക്കാത്ത പാശ്ചാത്യ പഠിപ്പുള്ള ഇന്ത്യയുടെ ഭരണഘടനാ ശില്പികളുടെ മനസ്സിലൂടെ കടന്നുപോയത് പാശ്ചാത്യ നാട്ടിൽ നടന്ന മതപീഡനത്തിൻ്റെ ഓർമ്മകളാണ്. മനസ്സിലാവുമോ? ആവോ. ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ നാളെ എപ്പോഴെങ്കിലും പീഡിപ്പിക്കാനുള്ള ഒരു നിലപാടുണ്ടാകും. മറ്റു രാജ്യങ്ങളിൽ നടന്നതുപോലെ അത് ഇന്ത്യയിൽ ഉണ്ടാകരുത് എന്നാഗ്രഹിച്ചാണ് ന്യൂനപക്ഷ അവകാശം എന്ന പ്രത്യേക വകുപ്പുണ്ടാക്കിയത്. അമ്മായി റൈറ്റ് വക്കീൽ. ഇന്ത്യയിൽ ഒരിക്കലും ഒരു മതത്തെയും ഒരിക്കലും പീഡിപ്പിച്ചിട്ടില്ലാത്ത ഇന്ത്യയിലെ ജനങ്ങൾ ഭൂരിപക്ഷം ചേർന്ന്
ന്യൂനപക്ഷത്തെ പീഡിപ്പിക്കും എന്ന് മുൻകൂട്ടി സങ്കല്പിച്ച്, വിദേശങ്ങളുടെ മനസ്സുകളെ ഇന്ത്യയിലേക്ക് സങ്കല്പിച്ച്, ആ പീഡനം വന്നാലും അവരെ രക്ഷിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടാക്കിയൊരു വകുപ്പാണ് ന്യൂനപക്ഷാവകാശം. അതിൻ്റെ സത്ത ശരിയായി വ്യാഖ്യാനിച്ചാൽ പീഡിപ്പിക്കുമ്പോൾ മാത്രം എടുക്കാനുള്ളതാണ്. പക്ഷേ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയ്ക്ക് മേൽ, ഇന്ത്യയുടെ എക്സിക്യൂട്ടീവിന് സാന്നിധ്യമുണ്ടാവുകയും എക്സിക്യൂട്ടീവ് രാഷ്ട്രീയ പാർട്ടികളാൽ നിഭൃതമായിരിക്കുകയും ചെയ്യുമ്പോൾ വോട്ടൊരു പ്രധാന ഘടകമായതുകൊണ്ട് പീഡനമില്ലാത്ത കാലത്തു തന്നെ ഇന്ത്യയുടെ ഭരണഘടനയിലെ ന്യൂനപക്ഷ അവകാശം ഭൂരിപക്ഷത്തിൻ്റെ മേൽ തന്നെയുള്ള ഒരു കടന്നാക്രമണമായി വളരുകയാണ്. ഇപ്പോൾ വ്യാഖ്യാനമാണ് നിയമത്തെ നിയമമാക്കുന്നത്. നിയമം എഴുതി വെച്ചത് വെച്ചാണെങ്കിൽ ആ അവകാശം സാധുവല്ല. മനസ്സിലായില്ല. മനുസ്മൃതികാരൻ എഴുതുമ്പോൾ കുടുംബിനിയെക്കുറിച്ച് പറയുന്നിടത്തായി നിയമം, കുടുംബിന് കുടുംബത്തിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയിലുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇന്ത്യയിലെ പരമോന്നതനായ പൗരൻ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. അഗ്രീഡ്. അദ്ദേഹത്തെ പാർലമെൻറ്റിൽ ഇന്ന ഇന്ന ആളുകൾ രക്ഷിക്കണം, അദ്ദേഹത്തെ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകുമ്പോൾ മുൻപിൽ ഇത്ര വാഹനങ്ങൾ, പിൻപിൽ ഇത്ര വാഹനങ്ങൾ, ആ നിലയിൽ അദ്ദേഹത്തെ രക്ഷിക്കണം, വിദേശങ്ങളിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ രക്ഷ ഇന്നവർ കൈകാര്യം ചെയ്യണം എന്ന് വ്യക്തമായ പ്രോട്ടോക്കോളുണ്ട്. അമ്മായി റൈറ്റ്? ശരിയല്ല. കുടുംബത്തിൻ്റെ ഉത്തരദായിത്വമുള്ള കുടുംബിനി പിതാവിനാൽ രക്ഷിക്കപ്പെടണം. കുട്ടിയായിരിക്കുമ്പോൾ, സ്ത്രീ പിതാവിനാൽ കുട്ടിയായിരിക്കുമ്പോൾ രക്ഷിക്കപ്പെടണം. ശിക്ഷിക്കണമെന്നല്ല പദം, അവളെ രക്ഷിച്ചു കൊള്ളണം എന്നത് സ്റ്റാറ്റ്യൂട്ടറിയാണ്. സ്റ്റാറ്റ്യൂട്ടറി എന്ന പദത്തിൻ്റെ അർത്ഥം നിങ്ങൾ ആംഗലേയ ഭാഷ അറിയുന്ന മുഴുവൻ പേർക്കും അറിയും. അവളെ അച്ഛൻ രക്ഷിച്ചിരിക്കണം, അവൾ വിവാഹം കഴിഞ്ഞാൽ ഭർത്താവ് അവളെ രക്ഷിച്ചിരിക്കണം. സ്റ്റാറ്റ്യൂട്ടറിയാണ്. വാർദ്ധക്യത്തിലെത്തിയാൽ പുത്രൻ രക്ഷിച്ചിരിക്കണം. ഇപ്പോൾ ആരാണ് അസ്വതന്ത്ര ആയിരിക്കുന്നത്? അച്ഛനും ഭർത്താവും മകനുമോ സ്ത്രീയോ? നിയമത്തിൻ്റെ കണ്ണാടിയിലൂടെ നോക്കാനറിയുന്ന ഒരു നിയമജ്ഞൻ്റെ അറിവിൻ്റെ അല്പമെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ, സ്റ്റാറ്റ്യൂട്ടറിയായി ഒരു നിയമം എഴുതി വെച്ചിരിക്കുകയാണ്, ഈ സ്ത്രീയെ അവൾ മകളായിരിക്കുമ്പോൾ നീ രക്ഷിക്കുക എന്നത് നിൻ്റെ ബാധ്യതയാണ്, നീ രക്ഷിച്ചിരിക്കണം, ഇല്ലെങ്കിൽ നീ ശിക്ഷാർഹനാണെന്ന് എഴുതുമ്പോൾ ആരുടെയാണ് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത്? പുരുഷൻ്റെ. നീ ഭാര്യയായിരിക്കുമ്പോൾ നിന്നെ രക്ഷിക്കേണ്ട ബാധ്യത ഭർത്താവിൻ്റെയാണ്, ഭർത്താവ് നിന്നെ രക്ഷിച്ചിരിക്കണം, രക്ഷിച്ചില്ലെങ്കിൽ അവൻ ശിക്ഷാർഹനാണ് എന്ന് എഴുതി വെച്ചാൽ ഭർത്താവ് എന്ന പുരുഷൻ്റെയാണോ സ്ത്രീയുടെയാണോ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത്? ഭർത്താവിൻ്റെയാണ്. നീ മകനായിരിക്കുമ്പോൾ, നിൻ്റെ അമ്മ വൃദ്ധയായിരിക്കുമ്പോൾ അമ്മയുടെ എല്ലാ കാര്യങ്ങളും നീയാണ് നോക്കേണ്ടതെന്നുള്ളതുകൊണ്ട് അമ്മയെ രക്ഷിച്ചില്ലെങ്കിൽ നീ ശിക്ഷാർഹനാണെന്ന് സ്റ്റാറ്റ്യൂട്ടറിയായി ഒരു നിയമം എഴുതി വെച്ചാൽ മകനാണോ ശിക്ഷാർഹനാകുന്നത്? മകനാണോ അസ്വതന്ത്രനാകുന്നത്? അമ്മയാണോ? ഇനി നിങ്ങൾ ദായഭാഗയും മിതാക്ഷരിയുമൊക്കെ പഠിച്ചു നോക്കൂ, മനുസ്മൃതി എടുത്ത് രണ്ടാവർത്തി വായിച്ചു നോക്കൂ. തങ്ങൾ കൊല്ലപ്പെട്ടാൽ പോലും രാഷ്ട്രപതിയെ രക്ഷിക്കണമെന്ന ബാധ്യത ശരിയല്ല. ഉണ്ടാകുമ്പോൾ രാഷ്ട്രപതിക്ക്, അദ്ദേഹം മുമ്പ് പഠിച്ചത് നിങ്ങളുടെ നാട്ടിൽ കാഞ്ഞങ്ങാട് ഒരു പെട്ടിക്കട നടത്തുന്ന ഒരുത്തൻ്റെ കൂടെയാണെന്ന് പറഞ്ഞ് ഇവിടെ വന്നൊരു പരിപ്പോടെ തിന്നാനാവില്ല. മനസ്സിലായില്ല. അയാൾക്ക് സ്വാതന്ത്ര്യമില്ല അതിന്. നിങ്ങളും ഞാനും കക്കൂസിലിരിക്കുന്ന പോലെ ഇരിക്കാൻ അയാൾക്ക് സ്വാതന്ത്ര്യമില്ല. വാതൊക്കെ രണ്ടുപേര് തോക്കുമായിട്ടുണ്ടാവും. ആദ്യം ഒരുത്തൻ കയറി ഇരുന്ന് നോക്കൂ അതിനകത്ത്. മനസ്സിലായില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക.
അയാൾ എത്ര വിഷമിക്കുന്നുണ്ടാവും, പൈപ്പ് ഓൺ ചെയ്തിട്ട് ശബ്ദം ഉണ്ടാക്കാതെ എത്ര പാടുപെട്ടായിരിക്കും ഈ കാര്യമൊക്കെ നടത്തുന്നത്. യു കാൻ ഇമാജിൻ. ശരിയല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ അപ്പസ്തോലൻ അസ്വതന്ത്രനാണ് കക്കൂസിൽ. ഭാര്യയുമൊത്തുള്ള കിടപ്പുമുറിയിൽ, അയാളുടെ കൂട്ടുകാരൻ്റെ ചായക്കടയിൽ, അയാളൊരു ചായ കുടിക്കുന്നതിന് മുമ്പ് പരിശോധിക്കണം ഡോക്ടർ. ഒരാളല്ല, ഒരാളെ ഒറ്റയ്ക്ക് വിശ്വസിക്കാനാവില്ല. അയാൾക്ക് ചായ കൊടുക്കുന്നതിന് മുമ്പ് വേറൊരാൾ കുടിച്ചു നോക്കണം. മനസ്സിലായില്ല? ശരിയല്ല. അത് വേറെ കാര്യം, അത് നമ്മുടെ ലുക്ക് ഔട്ടല്ല, നിയമത്തിൻ്റെ ലുക്ക് ഔട്ട്. ആ പഴുത് അടയ്ക്കുക എന്നുള്ളതാണ്. അടയാതിരിക്കുന്നത് ഒടേതമ്പുരാൻ്റെ വിധി, അതിനകത്ത് ഈ വിധിയില്ലല്ലോ. മാത്രമുള്ളതാണ്. 5000 കൊല്ലത്തിൻ്റെ പഴക്കമേ, 5000 കൊല്ലത്തിൻ്റെ പ്രാമാണ്യമേ അതിനുള്ളൂ. അല്ല, ചോദിച്ചതുകൊണ്ട് ആ നിയമത്തെ അതേ രീതിയിൽ വ്യാഖ്യാനിച്ചു എന്നേ ഉള്ളൂ. ചോദ്യം വന്നപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. കാലഘട്ടത്തിനനുസരിച്ച് രചിക്കപ്പെട്ടവയുണ്ട്, കാലാതീതങ്ങളായ സത്യങ്ങളെക്കുറിച്ച് പറഞ്ഞവയുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് രചിക്കപ്പെട്ടവയെ സ്മൃതിയെന്നും കാലാതീതമായ സത്യമായ സ്നേഹത്തെയും മറ്റുള്ളവയെയും പറ്റി പറഞ്ഞവയെ ശ്രുതിയെന്നും ഭാരതീയ പൗരാണികർ വിളിക്കും. എക്കാലത്തും അവയുണ്ടാവുകയും ചെയ്യും. സമയമായി 9:10. അപ്പോൾ ഇന്ന് നിർത്താം, ബാക്കി അടുത്ത ക്ലാസ്സിൽ. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ പഠിച്ചു വരുമ്പോൾ വല്ല പോരായ്മയും ഉണ്ടെങ്കിൽ, പോരായ്മകൾ എൻ്റെതാണ്, പൂർവാചാര്യന്മാരുടേതല്ല. ഞാൻ പറഞ്ഞതിൽ നല്ലത് വല്ലതും ഉണ്ടെങ്കിൽ, അവരെന്നെ പഠിപ്പിച്ചത് എൻ്റെ ഓർമ്മയിൽ വന്നവയാണ്, അവ അവരുടേതാണ്, എൻ്റേതല്ല.